കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് നിരൂപ്പ നർഗിസിനെയും നാഗേഷിനെയും തിരിച്ചറിയുന്നു അവര് നാഗും നാഗകന്യേം ആണെന്ന് എല്ലാവരും അറിയുന്നു ഇനിയും നിരൂപ്പ നർഗിസിനെയും നാഗേഷിനെയും കെട്ടിപ്പിടിച്ചു നാഗകന്യോ അതെ നാഗും നാഗകന്യയും ആൻറ്റി നിങ്ങളെന്തോ തെറ്റിദ്ധരിച്ചിരിക്കു ഞങ്ങൾ എല്ലാവരും കൂട്ടുകാരായിരുന്നു രവീഷ് നീ എന്താ രാജിനോട് ഒന്നും പറയാത്തത് രവീഷ് ഈ സമയത്ത് ഒന്നും പറയാനുള്ള അവസ്ഥയിലല്ലായിരുന്നു ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുന്നു ഇത് കേട്ടപ്പം കാമ്യ പേടിച്ചു എന്നിട്ട് നിന്ന് കാവ്യയെ നോക്കി രാജും കാവ്യെ തുറിച്ചു നോക്കി കാവ്യേ അങ്ങനെയാണെങ്കിൽ നീയും ഇത് കാവ്യയുടെ അമ്മയും അച്ഛനും കാവ്യ നിന്റെ മകളാണോ അതെ കാവ്യ ഞങ്ങളുടെ മകളാണ് അവള് ഞങ്ങളെപ്പോലെയാണ് വിനീതും കോമലും ഒന്നും പറയാതെ മിണ്ടാതെ നിന്നു ഇതെല്ലാം കേട്ടപ്പം രാജിന് ദേഷ്യം വന്നു എന്നിട്ട് ഒച്ചയിട്ട് അവൻ പറഞ്ഞു നീ എത്ര വലിയ കള്ളമാണ് പറഞ്ഞത് എന്തിനാ അങ്ങനെ പറഞ്ഞത് നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കാവ്യ ഒന്നും പറയാതെ മിണ്ടാതെ നിന്ന് കരയുന്നുണ്ട് രാജ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി കോമൾ നാഗകനിയായിട്ട് മാറുന്നത് ഞാൻ കണ്ടു അപ്പോൾ നീയും എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ആ സമയത്ത് വിനീതിനെ ആരോ ഫോണിൽ വിളിച്ചു എന്നിട്ട് സംസാരിച്ചോണ്ട് വിനീത് പുറത്തേക്ക് പോയി ഗുരുജി പറഞ്ഞത് ശരിയായിരുന്നു നമ്മൾ ആരും അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചില്ല നിങ്ങളെല്ലാവരോട് ചേർന്ന് എന്തിനാ ഈ കാര്യം ഇത്രയും വലുതാക്കെന്ന് ഇവരെല്ലാവരും ഞങ്ങളുടെ കുട്ടിക്കാലത്തെ കൂട്ടുകാരാണ് രവീഷിന്റെ ഫോണിൽ ദുർമന്ത്രവാദിയുടെ കോൾ വന്നു എന്നിട്ട് രവീഷ് സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി രവീഷ് നിന്റെ മകൻ ഉണ്ടായിരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ എന്റെ ഗുഹയിലേക്ക് വന്നേക്ക് കാലഗുരു നീ എന്തിനാണ് രാജിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് അവനെ വിട്ടേക്ക് ഇപ്പോൾ തന്നെ നീ എൻറെ ഗുഹയിലേക്ക് വരണം രവീഷ് ആരോടും ഒന്നും പറയാതെ മന്ത്രവാദിയുടെ ഗുഹയിലെത്തി പക്ഷെ അവിടെ നോക്കിയപ്പം രാജിനെ കാണുന്നില്ല രാജ് രാജ് നീ എവിടെയാ അങ്കിൾ ഇവിടെ ഞാനാ ഉള്ളത് വിനീത് അങ്കിൾ എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം ആ സമയത്ത് ദുർമന്ത്രവാദി ചിരിച്ചോണ്ട് അവിടെ എത്തി നിനക്ക് നീയെ ഒരു ബുദ്ധിശാലി എന്ന് കരുതുകയാണോ ഞാൻ തെറ്റാ ചെയ്തത് ഞാൻ നിന്റെ വീട്ടിൽ നാഗേഷ് ഒപ്പം നർഗീസിനെയും കണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും മരിക്കാൻ പോവുകയാണ് ഒരാളും ജീവനോടുണ്ടാകുകയില്ല കാലഗുരു നിങ്ങളുടെ ശത്രു കാവ്യ മാത്രമല്ലേ ഇപ്പൊ നീയു എന്റെ ശത്രുവാണ് ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല മന്ത്രവാദി ഒരു മന്ത്രം കുറച്ചു പുക വിയുടെ ദേഹത്തേക്കെറിഞ്ഞു രവീഷ് വായുല് പറക്കാൻ തുടങ്ങി എന്നിട്ടൊരു കമ്പേ ചെന്ന് ബന്ധിതനായി അങ്കിൾ അങ്കിളിന് അല്ലേ അന്നേരം ദുർമന്ത്രവാദി വിനീതിന്റെ ദേഹത്തും എന്തോ എറിഞ്ഞു വിനീത് ബോധരഹിതനായി താഴേക്ക് വീഴുന്നു ഏട്ടത്തി നിങ്ങൾ ഇവരോട് ഇങ്ങനെ പെരുമാറുന്നത് ഒട്ടും ശരിയല്ല ഇവരെ ഞങ്ങളെ എന്തുമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയത്തുപോലുമില്ല ആ സമയത്ത് രാജ് അവരുടെ ഇടയിലെത്തി കാവ്യ മുൻപേ നല്ല ദേഷ്യത്തിലായിരുന്നു പക്ഷേ ഇപ്പോഴാണ് കാവ്യ സംസാരിച്ചത് എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത് എന്റെ അമ്മയും അച്ഛനെയും വെടിവെച്ചു കൊന്നു നീ എന്താ ഈ പറയുന്ന മോളെ കാവ്യ പറഞ്ഞത് സത്യം തന്നെയാണ് രവീഷ് ഞങ്ങളെ വെടിവെച്ച് കൊന്നു അപ്പൊ നിങ്ങളോ കണ്ടിട്ട് നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടല്ലേ ഇവർ രണ്ടുപേരും ജീവനോടെ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് കാവ്യ നീ നിരൂപയോട് ഇങ്ങനെ സംസാരിക്കരുത് അവൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുടാ സത്യമായിട്ടും എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് നിങ്ങൾ തിരിച്ച് നാഗലോകത്തേക്ക് പോയി കാണുമെന്നാണ് ഞങ്ങൾ നാഗലോകത്തേക്ക് പോയി പക്ഷേ ഞങ്ങളെ കൊന്നതിന് ശേഷം നാഗരാജാവ് നാഗലോകത്തേക്ക് കൊണ്ടുപോയി നിങ്ങൾ ഇത്രയും നാള് കഴിഞ്ഞ് എന്തിനാണ് തിരിച്ചു വന്നത് ഞങ്ങൾ അവിടെ പരമശിവനു വേണ്ടി തപസ് ചെയ്യുകയായിരുന്നു നർഗിസ്സും നാഗേഷും ചേർന്ന് തപസ്സിരിക്കുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾക്കു ശേഷം പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ രണ്ടുപേരും എഴുന്നേൽക്കൂ നർഗിസ്നും നാഗേഷിനും പരമശിവനെ കണ്ടപ്പം ഒരുപാട് സന്തോഷമായി നിങ്ങൾ രണ്ടുപേരും വളരെ ആഴത്തിലുള്ള തപസ്സാണ് ചെയ്തത് അതിൽ ഞാൻ തൃപ്തിയുള്ളവനായിരിക്കുന്നു ചോദിക്കൂ നിങ്ങൾക്കെന്ത് വരമേണമെങ്കിലും ചോദിക്കൂ ഞങ്ങളെ ഭൂമിയിൽ ഞങ്ങളുടെ മകളെ കാണാൻ പോകാൻ ആഗ്രഹിക്കുന്നു അവൾക്കു ചുറ്റിനും ശത്രുക്കളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാം നിങ്ങളുടെ മകളെക്കുറിച്ചോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമേയില്ല അവൾക്ക് ഒന്നും സംഭവിക്കില്ല എന്റെ അനുഗ്രഹം അവൾക്കെപ്പോഴും കാണും പരമശിവൻ നർഗിസ്നും നാഗേഷിനും അനുഗ്രഹം കൊടുത്തിട്ട് അവിടുന്ന് മാഞ്ഞുപോയി അതിനുശേഷം നാഗരാജാവ് രണ്ടുപേരെയും ഭൂമിയിലേക്ക് കൊണ്ടുവന്നു നിങ്ങൾ എന്നോട് ക്ഷമിക്കണം നർഗീസ് നാഗേഷ് നിങ്ങൾ ഞങ്ങളെ എന്തുമാത്രം സഹായിച്ചു എന്നിട്ട് അതിന് പകരം എന്റെ സഹോദരൻ നിങ്ങളെ കൊന്നു ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു വേണ്ട നിരൂപ ഇതില് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അദ്ദേഹം നിങ്ങളോട് ഇങ്ങനെ പെരുമാറിയെന്ന് അദ്ദേഹം കാണിച്ചത് ഒട്ടും തന്നെ ശരിയല്ല എനിക്ക് രവീഷിനെ ഇപ്പം അറപ്പാണ് നിങ്ങളാരും വിഷമിക്കേണ്ട ആവശ്യമില്ല രവേഷ് വെറും ഒരു അതിന്റെ താക്കോൽ ദുർമന്ത്രവാദിയുടെ ടുത്ത് ഗുഹയ്ക്കകത്ത് ഒറ്റയ്ക്ക് അട്ടഹസിച്ചു എന്നിട്ട് ഗുഹയ്ക്കകത്ത് നടന്നു ആ സമയത്ത് അവിടെ ഒരു സർപ്പം വന്നു എന്നിട്ട് ദുർമന്ത്രവാദിയുടെ കാലിൽ കയറി കൊത്തി ദുർമന്ത്രവാദി കുനിഞ്ഞ് കാലെ നോക്കി എന്നിട്ട് പിന്നെ ഒന്നും മിണ്ടിയില്ല എന്നിട്ട് സർപ്പം കാണിച്ച വിഡിത്തരം കണ്ട് അയാൾ ചിരിച്ചു ഏ വിതുപോലും അറിയില്ലേ ഈ കാലഗുരു കാര്യം എന്നെ ആർക്കും കൊല്ലാൻ സാധിക്കില്ലെന്നുള്ള കാര്യവും ദുർമന്ത്രവാദി ചിരിച്ചു എന്നിട്ട് സർപ്പം അവരുടെ മനുഷ്യരൂപത്തിലേക്ക് വന്നു ആ സർപ്പം വേറെ ആരുമല്ല അത് കോമൽ തന്നെയായിരുന്നു കോമലിനിപ്പം ഒരുപാട് ദേഷ്യം വന്നു ഇത് കാരണം അവളുടെ മൊഹം നീലനിറമായി മാറി നിന്റെ അവസാനം ഇപ്പം അടുത്തെത്തി ദുർമന്ത്രവാദി നിനക്കിനി രക്ഷപ്പെടാനാവില്ല നീ ആ സമയം കൊണ്ട് വിനീതിന് ബോധം തെളിഞ്ഞു ദുർമന്ത്രവാദി ഇത് കണ്ടപ്പം കുറച്ചു പൊടിയും കൂടെ എടുത്ത് വിനീതിന്റെ ദേഹത്തേക്കിട്ടു പക്ഷേ അത് വിനീതിന്റെ ദേഹത്ത് വീഴുന്നതിന് മുമ്പേ കോമൽ തന്റെ കണ്ണിൽ നിന്നും മാന്ത്രിക രശ്മികൾ കൊണ്ട് അതിനെ തകർത്തു അതിന്റെ ശക്തി കോമൽ ഇല്ലാതാക്കി ദേഷ്യപ്പെട്ട് ആ ദുർമന്ത്രവാദി കോമലെ ദേഹത്ത് ശക്തി ഉപയോഗിച്ച് ആക്രമിച്ചു പക്ഷെ കോമൽ ഈ പ്രാവശ്യവും ദുർമന്ത്രവാദിയുടെ ശക്തിയെ അവിടെ തന്നെ നശിപ്പിച്ചു എന്നെ എതിർക്കാനാണോ നിന്റെ ശ്രമം എങ്കിൽ അതിൽ ഒരിക്കലും നീ വിജയിക്കാൻ പോകുന്നില്ല ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിന്റെ അവസാനം എത്തി ഇനി അധികം താമസമില്ല ദുർമന്ത്രവാദി ശക്തി ഉപയോഗിച്ച് കയ്യിലൊരു കത്തി കൊണ്ടുവന്നു എന്നിട്ടതിനെ കോമലെതിരെ എറിഞ്ഞു കോമന് ഈ പ്രാവശ്യവും രക്ഷപ്പെട്ടു മറുഭാഗത്ത് രാജന്റെ വീട്ടിൽ എല്ലാവരും പഴയ കാര്യങ്ങൾ കാര്യങ്ങളങ് മറക്ക് എല്ലാവർക്കും ആഹാരം കഴിക്കാം രവീഷ് വിനിയത്തും കോമൽ എവിടെ കാണുന്നില്ല അവിടെ പുറത്ത് എവിടെങ്കിലും കാണും പേരും ഒന്നിച്ച് പുറത്തു പോകില്ലല്ലോ എന്തോ പ്രശ്നമുണ്ട് ക്ക് ശക്തി ഉപയോഗിച്ച് കാണാൻ കഴിയുന്നുണ്ട് പേരും ദുർമന്ത്രവാദിയുടെ ഗുഹയിലുണ്ട് രാജ് കാവ്യയുടെ അരികിൽ വന്നു പശ്ചാത്താപം കൊണ്ട് രാജ് അവളോട് മാപ്പു ചോദിച്ചു കാവ്യെ ദേവിയേത് ക്ഷമിക്കണം നീ സത്യം എന്നോട് മറച്ചുവെച്ചു ആ ഒരു കാരണം കൊണ്ടാ നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ടത് പക്ഷെ എന്റെ അച്ഛൻ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ് കാവ്യ രാജുനോടൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് നീ വെറുതെ ആലോചിക്കണ്ട ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് നിന്നെ വെറുതെ വിടുവെന്നും കരുതണ്ട ഞാൻ നിന്നെ എങ്ങോട്ടും പറഞ്ഞുവിടില്ല നിന്നെ കൂടെ തന്നെ ഞാൻ വെക്കും കാവ്യ പുഞ്ചിരിച്ചു എന്നിട്ട് രാജിന് മാപ്പ് കൊടുത്തു എല്ലാവരും ഒന്നിച്ചേരുന്ന് ഡിന്നർ കഴിച്ചു എത്രയും പെട്ടെന്ന് ആഹാരം തീർത്തിട്ട് എനിക്ക് ഗുഹയിലേക്ക് പോണം എന്നിട്ട് അവരെ അവിടുന്ന് രക്ഷിക്കണം നിങ്ങളെല്ലാവരും ഇരുന്ന് സംസാരിക്കു എനിക്ക് ചെറിയ തലവേദന ഞാൻ മുറിയിലൊന്ന് പോകട്ടെ കാവ്യ അവളുടെ മുറിയിലേക്ക് പോയി പുറകിലത്തെ വഴിയിലൂടെ അവള് ഗുഹയിലെത്തി ഗുഹയ്ക്കകത്ത് ദുർമന്ത്രവാദിയും കോമലും വഴക്കിടുന്നുണ്ട് എന്നിട്ട് കാവ്യ അവിടെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് ദുർമന്ത്രവാദി ഒരു വാള് കൊണ്ടുവന്നു എന്നിട്ട് വിനീതിനെതിരെ അതിനെ എറിഞ്ഞു ഈ പ്രാവശ്യം കോമൽ ആ വാളിനെ ശക്തി ഉപയോഗിച്ച് തടയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവൾ ഓടി നേരെ വിനീതിന്റെ മുൻപിൽ ചെന്ന് നിന്നു വാള് വിനീതിന് കൊള്ളാതെ നേരെ കോമലിനായിരുന്നു കൊണ്ടത് കോമലെ ദേഹത്ത് പരിക്കേറ്റു അവൾ അവിടെ മയങ്ങി വീണു ഇത് കണ്ടപ്പം കാവ്യയ്ക്ക് ദേഷ്യം വന്നു പക്ഷേ അവള് ദുർമന്ത്രവാദിയുടെ അടുത്തു പോകാതെ ആദ്യം രവീഷിനെ കമ്പയിൽ നിന്നും അഴിച്ചുവിട്ടു ഇത് ആ ദുർമന്ത്രവാദി കണ്ടു ഉദ്ദേശ കാര്യങ്ങളെല്ലാം വളരെ സുലഭമായി തീരുകയാണ് എന്റെ എല്ലാ ശത്രുക്കളും അവർ തന്നെ നേരിട്ട് വന്ന് ബലി നൽകാൻ തയ്യാറായിരിക്കുന്നു കാവ്യ ശക്തിയായി ഊതി അവിടെ വലിയൊരു ചുഴലിക്കാറ്റ് ഉണ്ടായി അതിനു പകരം ദുർമന്ത്രവാദി ആ ചുഴലിക്കാറ്റിനെ അവിടെ നിർത്തി കാവ്യ അവളുടെ രൂപത്തിൽ തിരിച്ചു വന്നു കാലഗുരു നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ് രവേഷ് നീ കാവ്യോട് പറ അവളുടെ നാക്കുകൊണ്ട് ആ നാഗമാണിക്യത്തെ ഒരു പ്രാവശ്യം തൊടാൻ എനിക്ക് വേണ്ടി നീ ആ കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ എല്ലാവരെയും വിട്ടിട്ട് ഞാൻ ദൂരെ എവിടെയെങ്കിലും പോയേക്കാം ഇനി നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല കാലഗുരു ശരി എങ്കിൽ നീ എന്നെ വിശ്വസിക്കണ്ട ഞാൻ കാവ്യയെ വശീകരണം ചെയ്യാൻ പോവുകയാണ് കാവ്യ തന്നെ നേരിട്ട് വന്ന് ആ നാഗമണിക്കത്തെ തൊടുന്നതാണ് ഇത് വെറും ഒരു സ്വപ്നമാണ് ദുർമന്ത്രവാദി നിന്റെ ഈ സ്വപ്നം ഒരിക്കലും പൂർണമാവില്ല കാവ്യ കോമലിന്റെ അരികിൽ ചെന്നു എന്നിട്ട് അവളുടെ ശക്തി ഉപയോഗിച്ച് കോമലിനെ പഴയതുപോലാക്കി എന്നിട്ട് പിന്നെ വിനീതിനെയും രക്ഷപ്പെടുത്തി ദുർമന്ത്രവാദി ശക്തി ഉപയോഗിച്ച് ഒരു തീനാളം അതിനെ കാവ്യയ്ക്ക് നേരെ ദുർമന്ത്രവാദി എറിഞ്ഞു കാവ്യ അവളുടെ ശക്തി ഉപയോഗിച്ച് അതിനെ തകർത്തു എന്നിട്ട് കോമൽ അവളുടെ നീണ്ട നാക്ക് പുറത്തേക്കിട്ടു കോമൽ പുറകിൽ നിന്ന് നാക്ക് ഉപയോഗിച്ച് ദുർമന്ത്രവാദിയുടെ കഴുത്ത് ഞരിക്കാൻ നോക്കി നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടൂ ഞങ്ങൾ ഇയാളെ പാഠം പഠിപ്പിച്ചിട്ട് വരാം രവീഷും വിനീത്തും അവിടുന്ന് രക്ഷപ്പെടാൻ ഓടി ദുർമന്ത്രവാദി കോമലിന്റെ നാക്ക് അഴിച്ചു മാറ്റാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ അത് അഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു ദുർമന്ത്രവാദി ഒരിക്കൽ കൂടി കാവ്യെ ആക്രമിച്ചു പക്ഷെ കാവ്യേം തിരിച്ചാക്രമിച്ചു കോമൽ കൈ കാണിച്ച് കാവ്യോട് അവിടുന്ന് പോകാൻ പറഞ്ഞു ഇല്ല കോമൽ ഞാൻ നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഒറ്റക്കാക്കിയിച്ചു പോകാൻ പോകുന്നില്ല അവിടുന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ കോമൽ കാവ്യയോട് പറഞ്ഞു പക്ഷേ കാവ്യ അവിടുന്ന് പോകാൻ സമ്മതിച്ചില്ല ദുർമന്ത്രവാദി അയാളുടെ ശക്തി ഉപയോഗിച്ച് കോമലിന്റെ നാക്ക് അഴിച്ചെടുത്തു എന്നിട്ട് പെട്ടെന്ന് താഴോട്ട് വീണു അയാള് തറേന്നെഴുന്നേക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു ആ സമയം കൊണ്ട് കോമലും കാവ്യയും അവിടുന്ന് മാഞ്ഞുപോയി രാജിന്റെ വീടിന്റെ പുറത്ത് രവീഷും വിനീതും മുൻപേ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് കോമലും കാവ്യയും അവിടെ എത്തി നിങ്ങൾ ഇതുവരെ അകത്തേക്ക് പോയില്ലേ ഈ സ്ഥിതിയിൽ ഞങ്ങൾ എങ്ങനെയാ ഉള്ളിലേക്ക് പോകുന്നത് എനിക്കും കാവ്യയ്ക്കും പുറകിൽത്തെ വാതിൽ കുടിയേ പോകാൻ പറ്റുള്ളൂ പക്ഷെ ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്തായാലും എല്ലാവരും ഈ കാര്യം അറിഞ്ഞു ഇനി എത്ര നാളാ ഓളിപ്പിക്കാൻ പോകുന്നത് എങ്കി ശരി ഞങ്ങൾ ഉള്ളിലേക്ക് പോകാം രവീഷ് വീട്ടിലെ കോളിംഗ് ബെൽ ബെല്ലടിച്ചു കണ്ടില്ലേ അവരിപ്പോഴാണ് വന്നത് രാജ് വാതിലെ തുറക്കാൻ പോയി വിനീത് കോമൽ കാവ്യ രവീഷ് എല്ലാവരും മോശാവസ്ഥയിലായിരുന്നു പിന്നെ രവീഷിന് ദേഹത്ത് പരുക്കും ഏറ്റിട്ടുണ്ട് രാജ് കാവ്യയെ പുറത്ത് കണ്ടപ്പം അവൻ അങ് ഞെട്ടിപ്പോയി നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് എവിടേക്കാണ് പോയിട്ട് വരുന്നത് നീയോ നീ മുറിയിൽ പോയി റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞല്ലേ പോയത് എന്നിട്ട് നീ എങ്ങനെ പുറത്തേക്ക് പോയി ഇത് കേട്ടപ്പം വീട്ടിലെ എല്ലാവരും അവിടെ എത്തി കഥ തുടരുന്നു